ഒരു വർഷത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ കൂറ്റൻ യന്ത്രം ലക്ഷ്യസ്ഥാനത്തെത്തി. നാസിക്കിൽ നിർമ്മിച്ച എയ്റോസ്പേസ് ഓട്ടോക്ലേവാണ് വട്ടിയൂർക്കാവ് VSSC കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതിയിലേക്ക് ഭാരം കുറഞ്ഞതും വലിപ്പമേറിയതുമായ വിവിധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായാണ് ഓട്ടോക്ലേവ് എത്തിച്ചിരിക്കുന്നത്. VSSCയിലേക്കുള്ള ഭീമൻ യന്ത്രവുമായി ലോറി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ട് ഒരു വർഷമായി. 4 സംസ്ഥാനങ്ങൾ പിന്നിട്ടായിരുന്നു യാത്ര. ഒരു ദിവസം 5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചിരുന്ന വാഹനം നീങ്ങിയത് 74 ടയറുകളുടെ ബലത്തിലാണ്. മറ്റു വാഹനങ്ങൾക്ക് ഇടം നൽകാതെ റോഡിലൂടെ പോകുന്ന ലോറിയെ നിയന്ത്രിച്ചിരുന്നത് 32 ജീവനക്കാരാണ്. എയ്റോസ്പേസ് ഓട്ടോക്ലേവ് എന്ന യന്ത്രമാണ് VSSCക്ക് വേണ്ടി ലോറിയിൽ കൊണ്ടുവന്നത്. 70 ടൺ ഭാരമുള്ള യന്ത്രത്തിന് 7.5 മീറ്റർ ഉയരവും 6.65 മീറ്റർ വീതിയുമുണ്ട്. ഭാരവും ഭീമാകാരവും കാരണം സാധാരണ റോഡിലൂടെയുള്ള ഗതാഗതം അതീവ ക്ലേശകരമായിരുന്നു. ലോറിക്ക് കടന്നു പോകാൻ റോഡിന് കുറുകെയുള്ള വൈദ്യുതി ലൈനും കേബിൾ ടി വി ലൈനും വശങ്ങളിലെ മരച്ചില്ലകളും മാറ്റേണ്ടി വന്നു. പോലീസും ഏഷ്യാനെറ്റ് കേബിൾ TV ജീവനക്കാരും വൈദ്യുതി ബോർഡ് ജീവനക്കാരുമെല്ലാം എല്ലായിടത്തും ലോറിയെ കടത്തിവിടാൻ കഠിന പരിശ്രമമാണ് നടത്തിയത്. ജൂലൈ ആദ്യവാരത്തിൽ അതിർത്തി കടന്ന വാഹനം തിങ്കളാഴ്ച പുലർച്ചെ 4:30 വട്ടിയൂർക്കാവ് VSSC ആസ്ഥാനത്ത് എത്തിയത്. ഇതിനിടെ കൊറോണ ഭീഷണി കണക്കിലെടുക്കാതെ ധാരാളം ആളുകൾ ഈ യന്ത്രം കാണാൻ പലയിടത്തും തടിച്ചുകൂടുകയും ചെയ്തു. Thank you.
മഹാരാഷ്ട്രയിലെ അമർനാഥിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷമായി സഞ്ചരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. VSSC ആവശ്യമുള്ള ഹൊറിസോണ്ടൽ എയ്റോസ്പേസ് ഓട്ടോക്ലോവ് എന്ന് പറഞ്ഞൊരു മിഷനാണ്. 6.4 മീറ്റർ പൊക്കവും 5.95 മീറ്റർ വീതിയും ഏതാണ്ട് 38 മീറ്റർ വീതി നീളത്തിലുമാണ് ഈ ഇക്വിപ്മെൻ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ലോക്കൗട്ട് കാരണം, COVID-19 ലോക്കൗട്ട് കാരണം ഏതാണ്ട് 4 മാസം ഞങ്ങൾ സുചീന്ദ്രത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് ഇപ്പോഴാണ് പെർമിഷൻ കിട്ടിയത് ഇങ്ങോട്ട് വരാൻ. ഇന്ന് തന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ മാർഗതടസ്സങ്ങളേ ഉള്ളായിരുന്നു, തടസ്സങ്ങളെല്ലാം സോൾവ് ചെയ്താണ് കൊണ്ടുവന്നത്. മൊത്തം എത്ര കിലോമീറ്റർ താണ്ടിക്കണം സർ? 2840 കിലോമീറ്റർ. ഓട്ടോ ക്ലെയിം മെഷീൻ എന്ന് പറയുന്ന മെഷീനറിയാണ് ഈ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രോപ്പ് ടെക് എന്ന് പറയുന്ന മെത്തേഡിലാണ് കൊണ്ടുവരുന്നത്. ഫ്രണ്ടിൽ ഒരു ആക്സിലുണ്ട്, ബാക്കിൽ ഒരു ആക്സിലുണ്ട്, ഫ്രണ്ടിൽ പുള്ളറുണ്ട്. മൊത്തം 74 വീലുണ്ട് ഇതിന്. ഫ്രണ്ട് പുള്ളറിന് 10ഉം 2 ആക്സിലായിട്ട് 32, 32, 67 ടയർ. കാർവോയ്ക്ക് 6.4 മീറ്റർ ഹൈറ്റ് ഉണ്ട്, വിട്ടും 6.2 മീറ്റർ ഉണ്ട്. പിന്നെ ഇത് കണക്ക് വയറെല്ലാം ഡിസ്പ്ലാൻഡ് ചെയ്താണ് ഞങ്ങൾ വരുന്നത്. ഇത് VSSC തെർമോപ്ലാസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്.